ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഹാംലെറ്റ് എന്ന ഉദാത്തമായ ശോകാന്ത നാടകത്തിൽ ക്രൂരമായി വധിക്കപ്പെട്ട രാജാവിന്റെ പ്രേതം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇംഗ്ലീഷിലെ ഏറ്റവും സാധാരണ ഇവരോടൊക്കെ ഒന്ന് മാപ്പ് ചോദിച്ചിട്ട് പോകണമെന്നുണ്ട്. പ്ലീസ്. എനിക്ക് പോലും വിശ്വാസമില്ലാതിരുന്ന പുതിയ സമ്പ്രദായങ്ങളെയും ചിന്താഗതികളെയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കുറ്റമായി പോയെങ്കിൽ പാവനമായ ഈ പഠനമുറിയിൽ കോമാളി വേഷം കെട്ടിയാടി പലതിനെയും പരിഹസിക്കാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയെങ്കിൽ എന്റെ രീതികൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ശ്രമിച്ചത് മഹാപാപമാണെങ്കിൽ ആ കുറ്റത്തിന് ആ തെറ്റിന് ആ മഹാപാപത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് മാപ്പി ചോദിച്ചിട്ട് പോകരുത് സർ, ഞങ്ങളാണ് സാറിനോട് മാപ്പി ചോദിക്കേണ്ടത്. ഹേയ് യു സിറ്റ് അപ്പ്. തന്നോട് ഇരിക്കാനാ പറഞ്ഞത്? ഐ സേ യു സിറ്റ് അപ്പ്. ഇരുന്നില്ലെങ്കിൽ താനേ സ്കൂളിൽ പഠിക്കില്ല. സിറ്റ് അപ്പ്. സാറ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, കുറ്റം ചെയ്ത് മുഴുവൻ ബാക്കിയുള്ളവരാ. ഹേയ് യു സിറ്റ് അപ്പ്. നിങ്ങൾ രണ്ടുപേരും സ്കൂളിന് പുറത്താണ് ഇനി. ഐ സേ യു സിറ്റ് അപ്പ്. വിനേന്ദ്ര സാർ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യുന്നില്ല. സാറിനെതിരെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു, അതാണ് സാർ മഹാപാപം. സിറ്റ് ഡൗൺ. ഐ സേ മിസ്റ്റർ വിനേന്ദ്രൻ, നിങ്ങൾ ദയവ് ചെയ്ത് പുറത്തു പോകണം. ഐ സേ ഗെറ്റ് ഔട്ട്. ഈ ആംഗിളിലൂടെ കാണുമ്പോ സർ, യു ആർ ഗ്രേറ്റ്. യെസ് സർ, യു ആർ ഗ്രേറ്റ്. Thank you very much. Va, come on. Sir! Sir! Ange njangada hrudayathil jeevikkunnu sir. Our life is not extraordinary without you, sir. We miss you, dear sir. We really miss you, sir. We miss you, sir. We miss you. അച്ഛൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാൻ പറഞ്ഞു.
ഞാൻ ടി സി വാങ്ങുന്നില്ല സാർ. എന്റെ മകനെ തിരിച്ചറിയാൻ ഞാൻ അല്പം താമസിച്ചു പോയി. അവനെ മനസ്സിലാക്കാൻ സഹായിച്ച സാറിന് നന്ദി. വിനയചന്ദ്രൻ സാറുള്ള ഈ സ്കൂളിൽ തന്നെ എന്റെ മകൻ പഠിക്കണം. ഐ എം സോറി. സുരേഷ്, നീ ജയിച്ചു, എന്നെ തോൽപ്പിച്ചില്ല. താങ്ക് യു. Come on! വിനയചന്ദ്രനെ ഈ സ്കൂളിൽ ആവശ്യമുണ്ട്. കാൾ ഹിം ബാക്ക്. പ്രിൻസിപ്പൽ പറഞ്ഞു തിരികെ വരാൻ. പ്ലീസ്. നാലരയ്ക്കുള്ള ട്രെയിനിൽ എന്റെ അനിയത്തി പോവുകയാണ്. അവളെ യാത്ര അയക്കണം. ഞാൻ വരും. ഞാൻ തിരികെ ഇവിടെ തന്നെ വരും. ഞാൻ അമേരിക്കയിൽ പോയാൽ തിരിച്ചു വരില്ല എന്ന സിന്ധു ചേച്ചിയുടെ വിശ്വാസം. അതുകൊണ്ട് ഒരു വധുവിനെ പോലെ എന്നെ യാത്രയാക്ക. ഒരു നവവധുവായി പടിയിറങ്ങാൻ ബാല ഇനിയും വരും. ഞാൻ വരുത്തും. I'm sorry for everything. It's all right. Bye. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തുറന്ന് പറഞ്ഞോളൂ. പറ. ഞാനാണെന്ന് കരുതി വിനേട്ടൻ എന്റെ അനിയത്തി കെട്ടിപ്പിടിച്ചു അല്ലേ? കെട്ടിപ്പിടിച്ചു. അത് ബാല പറഞ്ഞാണോ ഞാൻ അറിയേണ്ടിയിരുന്നത്? വിനയേട്ടൻ എന്താ എന്നോട് പറഞ്ഞില്ല? വിനയേട്ടൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്നോട് പറയണമായിരുന്നു. ഇതിനാണോ ഞാനുമായി പിണങ്ങിയിരുന്നത്?
ഉള്ളു തുറന്ന് പറ. ആണോ? അല്ല, ഒരിക്കലുമല്ല. സിന്ധുവാണെന്ന് കരുതി അന്ന് ബാലയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചുപോയി. അതിൽ അന്നും ഇന്നും എനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അന്ന് ആ സമയത്ത് സിന്ധു അവിടെ വന്നില്ലായിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതെനിക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് സിന്ധുവിനും അറിയാം. എന്നിട്ടും ആവശ്യമില്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സിന്ധു ഇപ്പോഴും. തുറന്നു പറ, ഈ ദിവസങ്ങളിൽ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറാൻ സിന്ധുവിനെങ്ങനെ കഴിഞ്ഞു? ഓരോന്ന് പറഞ്ഞ് ഞാൻ അടുത്തു വരുമ്പോഴും തട്ടിമാറ്റി അകന്ന് നിൽക്കാൻ എന്തായിരുന്നു കാരണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറ സിന്ധു. ഇനിയിട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കത് നന്നായിട്ടറിയാം. ബാലയല്ല എന്നോട് പറഞ്ഞു ഞാനായി മാറാൻ അവൾ ശ്രമിച്ചത്, എന്റെ സാരി ഉടുത്ത് വിനയേട്ടനുമായി കെട്ടിപ്പിടിച്ചുറങ്ങാൻ ആഗ്രഹിച്ചത് ഒക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരുതരം ഭ്രാന്തായിപ്പോയി. പക്ഷെ അവളെല്ലാം തുറന്നു പറഞ്ഞ് കരഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോ എനിക്ക് അവളോട് സഹതാപം തോന്നി. അതാ ഞാൻ വിനയേട്ടനോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാഞ്ഞത്. നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതാ ഞാൻ അവളുടെ കൂടെ തന്നെ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടാ മതിയെന്ന് ചിന്തയായിപ്പോയി എന്റെ മനസ്സിൽ. എല്ലാം വിനയേട്ടനോട് തുറന്നു പറയാതിരുന്നത് തെറ്റാ, എനിക്കറിയാം. പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം. എന്നാലും എന്റെ ബാല, അവൾക്ക് വിനയേട്ടനോട് അങ്ങനെ ഒരു ആശ തോന്നാൻ പാടില്ലായിരുന്നു അല്ലേ? വിനയേട്ടൻ എന്റെ, ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും. പലരും ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ബാല ഒന്ന് വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതെല്ലാം അവൾ നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ബാല നിന്നോടൊപ്പം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മിടുക്കത്തി അവള്, മിടുമിടുക്കത്തി. അമേരിക്കയിലേക്ക് പോകാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി അവൾ നടത്തിയ നാടകമായിരുന്നു ഇതൊക്കെ. ആയിരുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. നമുക്കെല്ലാം മറക്കാം അല്ലേ? എല്ലാം മറക്കണം എനിക്ക്. ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. വിനയേട്ടൻ എന്നോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാലും എന്റെ സങ്കടം മുഴുവനായിട്ട് അങ്ങോട്ട് തീരുന്നില്ല വിനയേട്ട. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.